കോവിഡ് പത്തൊൻപത് ജി സി സി അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടല്ലൊടിക്കുമെന്നാണ് യു എൻ പുറത്തുവിട്ട പുതിയ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടെ തന്നെ ഏറ്റവും അധികം ആശങ്കയിലായിരിക്കുന്നത് ഗൾഫിൽ കുടിയേറിയിരിക്കുന്ന പ്രവാസി മലയാളികളാണ് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തിൽ പരം തൊഴിലവസരങ്ങളുടെ നഷ്ടമാണ് യു എൻ കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് കോവിഡ് വൈറസ് വ്യാപനത്തെ തുടർന്ന് ഈ വർഷം തന്നെ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ പതിനേഴ് ലക്ഷത്തോളം തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി യു എൻ തൊഴിലില്ലായ്മ നിരക്ക് ഒന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധിക്കും വൈറസ് വ്യാപനത്തെക്കുറിച്ചുള്ള പരിഭ്രാന്തി സമ്പദ്ഘടനകളെയും വ്യാപാരങ്ങളെയും ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യു എൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യ മുന്നറിയിപ്പ് നൽകി പല രാജ്യങ്ങളിലും ആവശ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത് അപ്രതീക്ഷിത പ്രതിസന്ധി കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും കോവിഡ് ഏൽപ്പിക്കുന്ന സാമ്പത്തിക ആഘാതങ്ങൾ ഇനിയും കൃത്യമായി കണക്കാക്കാനായിട്ടില്ലെന്നുമാണ് വിദഗ്ദ്ധപക്ഷം രണ്ടായിരത്തി എട്ടിൽ അഭിമുഖീകരിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഭിന്നമായി കോവിഡ് എല്ലാ മേഖലകളിലെയും തൊഴിലിനെയാണ് പ്രധാനമായും ബാധിക്കുക എന്നും യു എൻ സാക്ഷ്യപ്പെടുത്തുന്നു റീറ്റെയിൽ വിദ്യാഭ്യാസം സോഷ്യൽ വർക്ക് കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സേവന മേഖലകളെ ഇത് കാര്യമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് കോവിഡ് പത്തൊൻപത് മൂലം ഗൾഫ് സമ്പദ്ഘടനയ്ക്ക് വലിയ ആഘാതം സംഭവിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതേസമയം മലയാളികളടക്കം പ്രവാസി ഇന്ത്യക്കാർ വൻതോതിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം അനുനിമിഷം തകരുന്നതായാണ് റിപ്പോർട്ടുകൾ കൂടാതെ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ എണ്ണവും കൂടി വരുന്നു എൺപത് ശതമാനം പ്രവാസി മലയാളികളും ഗൾഫ് രാജ്യങ്ങളിലാണുള്ളത് അതിനാൽ തന്നെ പ്രവാസി മലയാളികളെയാണ് യു എൻ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ഏറ്റവും ആശങ്കയിലാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്